ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ച ഒരു കാര്യത്തിനുള്ള ഒരു പരിഹാരമാണ്. അപ്പോൾ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയാണ് കുറച്ച് ഗ്യാസ് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസ് നമ്മൾ സാധാ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കാലം അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം വീഡിയോ മുന്നോട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എക്സ്പയറി ആയിക്കഴിഞ്ഞാൽ സിലിണ്ടർ വീണ്ടും അത് പെയിൻ്റ് അടിച്ച് അതിൻ്റെ ഡേറ്റൊക്കെ അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് വീണ്ടും എഴുതിയിട്ട് കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വെയിറ്റ് നല്ലോണം കറക്റ്റാണെന്ന് നോക്കണം. കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ചില ഗ്യാസ് സിലിണ്ടറിൽ വെയിറ്റ് കുറവുണ്ടാവും. അപ്പോൾ ഗ്യാസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് രീതിയിലാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ചിലപ്പോൾ 20 ദിവസം 25 ദിവസത്തിനുള്ളിലൊക്കെ കഴിയും. അങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് പ്രായോഗികമല്ല. കാരണം എപ്പോഴും നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് ത്രാസൊക്കെ വീട്ടിൽ വാങ്ങി വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പൊതുവേ നമ്മൾ പഴയ സിലിണ്ടർ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്യാസ് സിലിണ്ടർ തറയിലോട്ട് വെക്കാതിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സപ്പോർട്ട്, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഇല്ല, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെക്കുകയാണെങ്കിൽ നമ്മൾ തറയിലുണ്ടാകുന്ന തണുപ്പടിക്കുമ്പോൾ ഗ്യാസ് അടിയിൽ ചെറുതായിട്ടെങ്കിലും അത് കട്ടി പിടിക്കാറുണ്ട്. അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് തന്നിട്ടില്ല. ഗ്യാസ് സിലിണ്ടർ അടിയിൽ കറ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ടൈലുകളൊന്നും കറയാവില്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു സ്വിച്ച് ടൈറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നമുക്ക് ഈ വയറിലോട്ട് വരുന്ന ഒരു സൗണ്ട് ഉണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ചെറിയ സ്മെല്ല് ഉണ്ടാവും, ആ ഒരു കാരണം കൊണ്ട് ഗ്യാസ് ലീക്കാണെന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ റെഗുലേറ്ററിൽ നിന്ന് ഊരുക. അപ്പോൾ റെഗുലേറ്ററിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണത്. നമ്മുടെ ഈ പ്രസ് ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് കുറച്ച് പഴയ റെഗുലേറ്റർ ആണെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് ആവണമെന്നില്ല. കാരണം ഇതിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഇത് ടൈറ്റ് ആയിരിക്കും, അപ്പോൾ ഇത് തിരിയില്ല. എന്തെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ് നമുക്കിതിലോട്ടൊന്ന് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വളരെ കുറച്ച് മതി. അതിനുശേഷം 2-3 തവണ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ ബെയറിങ് നല്ല രീതിയിൽ ലൂസാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സിലിണ്ടറിലെ ആ ഒരു ഹോളുണ്ട്, ചെറിയൊരു ഹോള്, ആ ഹോളിൽ നിന്നും ഈ കാണുന്ന ഒരു നീഡിലൂടെയാണ് ഗ്യാസ് നമുക്കിതിനകത്തോട്ട് ട്യൂബിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു നോബും കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു നോബ് ഉള്ളിലോട്ട് പ്രസ് കറക്റ്റായിട്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് പ്രസ് ആവുന്നുണ്ടെങ്കിൽ റെഗുലേറ്ററിന് വലിയ കംപ്ലയിൻ്റ് ഇല്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നമ്മുടെ ബർണർ. അപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഈ ഒരു ട്യൂബിലൂടെയാണ് നമ്മുടെ അടുപ്പിലോട്ട് തീ വരുന്നത്. അപ്പോൾ ഇത് പൊതുവേ ഒരുപാട് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് കാരണം എന്തെങ്കിലുമൊക്കെ ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്തിട്ട് വെക്കാതിരിക്കുക. കാരണം ചെറിയൊരു ലീക്ക് പോലും വലിയൊരു അപകടം ഉണ്ടാക്കും. അടുപ്പിൽ വെക്കുന്ന പല സാധനങ്ങൾ തിളച്ച് പൊങ്ങിയിട്ട് ആദ്യം വീഴുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. തുരുമ്പ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗ്യാസ് ഇതിനകം നമ്മുടെ അടുപ്പിലോട്ട് വരാതാവും. ബർണർ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് സാധാ എന്തെങ്കിലും കരട് വല്ലതും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹോള് ഓപ്പൺ ആവുന്നതാണ്. കാരണം നല്ല രീതിയിൽ കരിപ്പൊടി അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ബ്രഷ് നോക്കി കാണാൻ പറ്റും, നല്ല രീതിയിൽ പല ഹോളുകളും അടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് നല്ല രീതിയിൽ ലീക്കാവും. കാരണം അടുപ്പിലോട്ട് വരുന്ന ഗ്യാസ് പ്രഷർ മൂലം പുറത്തോട്ട് പോകുന്നതാണ്. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വിനീഗർ എടുത്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളില് ബേക്കിംഗ് സോഡയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയതിന് ശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് ഈ സൈഡിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അപ്പൊ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്തു കൊടുക്കുക. വലിയ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം? അതുകൂടാതെ ബർണറിൽ കരി നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹോളുകൾ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്താൽ പോകുന്നില്ലെങ്കിൽ നമുക്ക് കോലാണത് നല്ല കറക്റ്റ് അളവാണ്. നമുക്ക് ഈ ഹോളിലോട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്യാസ് സാധാ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടി സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആ വിനീകറിലിട്ട് വെച്ച ബർണർ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 15 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ഗ്യാസ് സ്റ്റവ് ആണ്. എന്നിരുന്നാലും ഇതിന്റെ ഹോളുകൾക്കൊന്നും അടഞ്ഞിട്ടില്ല. അതുകൂടാതെ തന്നെ ഹോളിന്റെ ഒരു ഭാഗവും കരിപ്പൊടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കുറച്ച് സമയം എടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് പാതി അധികം സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാനും പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സിലിണ്ടറിൽ വരുന്ന ഒരു വാഷറാണ്. നമുക്കിത് കാണാൻ പറ്റും, കറുത്തൊരു വാഷറുണ്ട്, വളരെ ചെറുതാണ്. അതിൻ്റെ സൈസ് കറക്റ്റാണെന്ന് നോക്കണം, കാരണം നമുക്ക് ഈ റെഗുലേറ്റർ ഇടുന്ന സമയത്ത് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഫിറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ വാഷർ തേഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വാഷർ എടുക്കണമെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് മാത്രമേ എടുക്കാൻ പറ്റൂ. അത് നമുക്ക് പഴയ സിലിണ്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതും ഒന്ന് സംശയം ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇടുക. ടവിലോട്ട് കണക്ട് ചെയ്യുന്ന വയറിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിയിട്ട് തൽക്കാലം വെക്കാം. പക്ഷെ ഒരുപാട് ക്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ട്യൂബ് മാറ്റണം. ഒരു 3 കൊല്ലമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്യൂബ് മാറ്റുന്നത് നല്ലത്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഇതും കൂടി ശ്രദ്ധിക്കുക. ഒരുപാട് ക്രാക്ക് ഉണ്ടെങ്കിൽ ഇതിലൂടെയും ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസ് സർവീസ് ഗ്യാസ് ഏജൻസിയിൽ അറിയിക്കുക, അവർ കറക്റ്റായിട്ട് നമുക്ക് ശരിയാക്കി തരും. സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നമുക്കിതിൻ്റെ ഗ്യാസ് എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത്. അതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഒരു തുണി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒക്കെ, അതിനുശേഷം സിലിണ്ടറിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഏത് വരെ ഉണ്ടോ അതുവരെ നമുക്ക് ഉണങ്ങാതെ നിൽക്കും. ഗ്യാസ് ഉള്ള ഭാഗത്ത് വെള്ളത്തിൻ്റെ അംശം കുറേ നേരം ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഭാഗം വരെ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ട്, ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ വരെ ഗ്യാസ് ഇല്ല. ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ തൊട്ട് ഇതുവരെയാണ് നമുക്ക് ഗ്യാസ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്ലെയിം വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ട് 3-4 തവണ അടിച്ചു കഴിഞ്ഞാലും കത്തണമെന്നില്ല. അപ്പോൾ അത്രയും ഗ്യാസ് ലീക്കായി പോവുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് 1.5 മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ചിലപ്പോൾ 2 മാസത്തിൽ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാം. മാക്സിമം നമ്മൾ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുക്കറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കുക്കറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല യൂസ്ഫുൾ ആയ ടിപ്പുകളാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആരുടെ സഹായം ഒന്നും ആവശ്യമില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാസ് നമ്മൾ സാധാ ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി സമയം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതിലേക്കും ഗുഡ് ബൈ.